ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, തീ പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കപ്പ് കൂടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ള 200 ml ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പകുതിയോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പിന് നമുക്ക് ഇത്രയും ആവശ്യമില്ല. ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രീം നല്ലപോലെ ലൂസായി പോകും. കാൽഭാഗത്തോളം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രീം ഒന്നുകൂടെ ഒന്ന് ലൂസായി വരും. അപ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് ഇതിൽ പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അതിരത്തിൻ്റെ കുറവ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ ഷുഗർ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. എപ്പോഴും പുഡിംഗ് തയ്യാറാക്കുന്ന സമയത്ത് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് പുഡിങ്ങിൻ്റെ മധുരം ഒന്ന് കുറഞ്ഞിട്ട് കാണിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തണുത്തിട്ടുള്ള പാലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നല്ല പോലെ പാലിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതോടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബ്രെഡ് പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണവും കൂടിയും കുറഞ്ഞിരിക്കും കേട്ടോ. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബ്രെഡ് പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇത് ലെവൽ ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ലെവൽ ചെയ്തെടുത്ത ശേഷം അതിന് മുകളിൽ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലെയറായിട്ടാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ക്രീം ഇതാ ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ബൂസ്റ്റ് പൊടിയോ അല്ലെങ്കിൽ കൊക്ക പൗഡർ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബൂസ്റ്റ് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കൊക്ക പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കൊക്ക പൗഡർ ഇതുപോലെ അരിപ്പയിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കാം. ഞാനിവിടെ ഇത് ഒരു രാത്രി മുഴുവനും വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ തന്നെ ഒരു പുഡിംഗ് കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, അതിതാണ്. അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഞാൻ ഈ പുഡിംഗ് പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ കൊക്കോ പൗഡറൊക്കെ ഒന്ന് നനവ് കട്ടിയിട്ട്
കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അവസാനം ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തെടുത്ത ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഇതാ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്, നല്ല ക്രീമി പുഡിങ്ങാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളൊരു കേക്ക് കഴിക്കുന്നവർക്ക് ഒരു ഫീല് കിട്ടുന്നുണ്ട് കഴിക്കുമ്പോൾ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.